ഈ കിണറിനകത്തായിരുന്നു അബൂജഹലിനെയും സംഘത്തെയും അടക്കം ചെയ്തത് അസലം വലൈക്കും വറഹമല്ലബർക്കാത്തും ഇന്നത്തെ നമ്മുടെ വീഡിയോ റമലാൻ പതിനേഴിന് നടന്ന ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ ഭദ്ര യുദ്ധത്തെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ബദറിലേക്ക് പോകുന്ന വഴിയാണിത് മദീനയിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ബദറിലേക്ക് റമലാനിലെ ഈ പതിനേഴാമത്തെ ദിവസത്തിൽ നബി നബിസുൽഹുഅലൈ വസ്ലമക്ക് മദീന ജീവിതത്തിലുണ്ടായ മുസ്ലിമീങ്ങൾ ആദ്യമായി അഭിമുഖീകരിക്കേണ്ടി വന്ന യുദ്ധമാണ് ബദർ യുദ്ധം അപ്പൊ നമുക്ക് ഈ യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഹിജറ രണ്ടാമത്തെ വർഷമാണ് യുദ്ധം ഉണ്ടായത് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടപ്പോൾ ആദ്യമുണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം മക്കയിലെ കുറേശ്ശികൾ മദീനയിലേക്ക് ഹിജറ പോകാൻ പുറപ്പെട്ട സമയത്ത് അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചു വെക്കുകയുണ്ടായി മക്കയിൽ നിന്ന് ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി മദീനയിലേക്ക് പാരായണം ചെയ്തുകൊണ്ട് മുഹാജിറുകളായി പുറപ്പെടുന്ന സ്വഹാബികളുടെ കയ്യിലുള്ള എല്ലാം വാങ്ങിവെച്ച് അങ്ങനെ ഒന്നുമില്ലാതെ ആയിരുന്നു മുഷ്രീഖീങ്ങൾ അവരെ മദീനയിലേക്ക് വിട്ടത് അങ്ങനെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഇവർ കൈക്കലാക്കി അന്നത്തെ കുറേശി മുഷ്രീഖുകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നു അവർ യമനിലേക്കും ഷാമിലേക്കും കച്ചവടം നടത്തിയിരുന്നത് ഈ കച്ചവടമായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ജീവിതമാർഗവും മദീന അലൈഹിക്ക് ശേഷം ഇവരുടെ പിടിച്ചു വെച്ച സമ്പത്ത് ഉപയോഗപ്പെടുത്തി അവർ കച്ചവടത്തിന് പുറപ്പെട്ടു അങ്ങനെ ഇവർ കച്ചവടത്തിനു പോയ വിവരം അലൈഹി നെബിസുല്ലാമെ അറിഞ്ഞു ഇവരെ വഴിയിൽ വെച്ച് തടയണമെന്ന് അലൈഹി അല്ലാമ തീരുമാനമെടുത്തു പക്ഷെ അപ്പോഴേക്കും അവർ ഷാമിലേക്ക് എത്തിയിരുന്നു അങ്ങനെ അവർ കച്ചവടം നടത്തിയിട്ട് വലിയ ലാഭവുമായിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഇവർ തിരിച്ചു വരികയാണ് നാൽപ്പതോളം ആളുകൾ അടങ്ങുന്ന വലിയൊരു കച്ചവട സംഘമാണ് അവര് കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് അവരെ തടയണം ഇത് ഉപയോഗപ്പെടുത്തി ഇനി മുസ്ലിമുകളെ ഉപദ്രവിക്കാൻ ഇതൊരു ഉപകാരമാവരുത് നബ് സുല്ലാഹു അല്ലൈവലമ അവരെ തടയാനാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ ആദ്യമായിട്ട് യുദ്ധത്തിന് പോവുകയാണെന്ന് നബി സുല്ലാ വസ്ല്ലമ്മ പറഞ്ഞിട്ടില്ല നാൽപ്പതോളം വരുന്ന കച്ചവടക്കാരെ തടയുക എന്നതായിരുന്നു നബി സുല്ലാഹു അല്ലൈവല്ലമ്മയുടെ തീരുമാനം അങ്ങനെ മുന്നൂറ്റി പതിമൂന്നോളം സുഹാബികളാണ് അവരെ തടയാനായിട്ട് പുറപ്പെട്ടത് നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഭാഗത്ത് എഴുപത് ഒട്ടകങ്ങളും രണ്ട് കുതിരകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഒട്ടകങ്ങളുടെ പുറകെ ആളുകൾ മാറി മാറി യാത്ര ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് അങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ പുറകെ മൂന്ന് പേര് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ അലിറലാൻഹു അബുൽ ഉബാബാർ അലുല്ലാഹ്വനുഹു ഇവർക്കൊരു വാഹനമായിരുന്നു തീരുമാനിച്ചത് അങ്ങനെ നബിസുല്ലാഹു അലൈവിസല്ലമ്മയോടുള്ള ബഹുമാനം കൊണ്ട് ഇവ രണ്ടു പേരും പറഞ്ഞു നബിയെ താങ്കളീ ഒട്ടകത്തെ മുഴുവൻ സമയവും ഉപയോഗിച്ചോളൂ അപ്പം നബിസുല്ലാഹു അലൈവസമ്മ പറഞ്ഞൊരു വാചകം നിങ്ങൾ എന്നേക്കാൾ ശക്തിയുള്ളവരൊന്നുമല്ല എന്നേക്കാൾ ശക്തിയൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് രണ്ടാൾക്കും കൂലി കിട്ടാൻ മോഹമുള്ളത് ഒരു മോഹം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനും നടക്കണം വിനീതനായ നേതാവ് എന്തൊരാദരവ് സുല്ലാഹു അലൈവിസല്ലം അങ്ങനെ നബി സു അഹു അലൈവ് വസല്ലമ്മയും സംഘവും വരുന്നുണ്ട് എന്ന് അബു സുഫിയാൻ എങ്ങനെയോ അറിഞ്ഞു അവനത് മക്കയിലേക്ക് വിവരമറിയിച്ചു അങ്ങനെ മക്കയിൽ നിന്നൊരു വലിയ ആളുകൾ പുറപ്പെട്ടു അങ്ങനെ ആയിരത്തോളം ആളുകളാണ് പുറപ്പെട്ടത് ഇത് നബി നബിസുലഹു അലൈവ് വസ്ലമ്മക്ക് അറിയില്ലല്ലോ നബിസുലഹു അലൈവല്ല നാല്പതോളം കച്ചവട സംഘത്തെ തടയാനാണ് പുറപ്പെട്ടത് പക്ഷെ അബൂ സുഫിയാൻ അപ്പോൾ വേറെ ഏതോ വഴിയിലൂടെ മക്കയിലെത്തി അബൂ സുഫിയാൻ പറഞ്ഞു ഇനി നമ്മൾ പോകേണ്ടതില്ല നമ്മുടെ സമ്പത്തൊക്കെ സുരക്ഷിതയാണല്ലോ അപ്പോൾ കിബ്രിൻ്റെ ആളായ അബൂജഹൽ പറഞ്ഞു ഇല്ല ഇനി മടങ്ങുന്ന പ്രശ്നമില്ല നമ്മുടെ പവർ കാണിച്ചു കൊടുത്തത് മുഹമ്മദിനെ ഭീതിപ്പെടുത്തിയിട്ടേ നമ്മൾ മടങ്ങുവെന്ന് അവർ ശക്തമായി വീരവാദം ഉന്നയിച്ചു അങ്ങനെ കബാലയത്തിൻ്റെ കില്ലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വിരിയിൽ തൂക്കി പിടിച്ചവൻ അവൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ സത്യത്തിൻ്റെ വാക്താവ് ആരാണെങ്കിലും അവരെ വിജയിപ്പിക്കണേ വലിയ ആഘോഷത്തോട് അവർ പുറപ്പെട്ടു എഴുന്നൂറോളം ഒട്ടകങ്ങളും ഇരുന്നൂറോളം കുതിരകളും ഉണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിഞ്ഞു വലിയൊരു സംഘമാണ് വരുന്നത് എന്ന് അപ്പോൾ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നമ്മളിന് വലിയൊരു സംഘത്തെയാണ് നേരിടാൻ പോണത് മക്കയിൽ നിന്ന് മദീനയിലേക്കും എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന മുഹാജിറുകളോടും മദീനയിൽ വന്ന എല്ലാ സഹായം ഞങ്ങൾ എന്ന് പറഞ്ഞ അനുസാരികളായ സ്വഹാബിമാരോടും നമ്മൾ അവരോട് ഏറ്റുമുട്ടാൻ തയ്യാറല്ലേ എന്ന് നബി നബിസു അലൈഹി അലൈവസല്ല ചോദിച്ചു അപ്പോൾ സുഹാബിമാർ പറഞ്ഞു അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ മാർഗത്തിൽ തന്നെ പൊയ്ക്കോളൂ ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത് കേട്ടപ്പോൾ നബി അലൈഹി അലൈവല്ലക്ക് വലിയ സന്തോഷം തോന്നി പിന്നെ സുഹാബികളോട് പറഞ്ഞു ഞാനിതാ കാണുന്നു ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് വലിയ വലിയ മുഷ്രിഖുകൾ മരിച്ചു വീഴുന്നത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് നബി അലൈഹി അലൈവല്ലയും സ്വഹാബിമാരും തമ്പടിച്ചിരുന്ന സ്ഥലം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ യുദ്ധത്തിന്റെ തലേ ദിവസം മഴ വർഷിക്കുകയുണ്ടായി ഈ സ്ഥലത്തായിരുന്നു അവർ വെള്ളം ഉപയോഗിക്കാനുള്ള ടാങ്ക് നിർമ്മിച്ചിരുന്നത് ഇവിടെ അതുപോലുള്ള ഒരു ടാങ്ക് കാണാം അങ്ങനെ ഇവിടെ നബി അലൈഹി അല്ലൈവസലമ്മ രാത്രി ഉറക്കമൊഴിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അവിടുത്തെ തട്ടം താഴെ വീഴുമാർ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു അള്ളാഹുവെ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഈ സംഘത്തെ വിജയിപ്പിക്കണമേ അങ്ങനെ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയും ആയിരത്തിലധികം മലക്കുകളാൽ എഴുപതോളം മുഷ്രിക്കുകൾ കൊല്ലപ്പെടുകയും എഴുപതോളം മുഷരിക്കങ്ങളെ ബന്ദിയാക്കുകയും ബാക്കിയുള്ള മുഷിരിക്കുകൾ ഓടി പോവുകയും ചെയ്തു നിങ്ങളിപ്പോൾ ഈ കാണുന്ന കല്ല് വെച്ച് പൊങ്ങി നിൽക്കുന്ന സ്ഥലം ഒരു കിണറായിരുന്നു ഈ കിണറിനകത്തായിരുന്നു അബൂജഹലിനെയും സംഘത്തെയും അടക്കം ചെയ്തത് ഈ കാണുന്ന മതിലിക്കെട്ടിനകത്താണ് പതിനാലോളം ഷുഹദാക്കളെ മറവ് ചെയ്തിട്ടുള്ളത് ബദറിൽ ഷഹീദായവരുടെ പേരുകളാണ് ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഈമാനികമായ ബലവും ഓരോരുത്തരും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ എൻ്റെ ഈ ബദറിന്റെ ചെറിയൊരു ചരിത്ര വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇൻഷാ അല്ലാ ഇനും ഞാൻ നല്ലൊരു ചരിത്ര വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവർക്കും അസലാമലൈക്കു വരഹമുല്ലാ വരകാത്തു